കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രശകർ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ എസ് എം എസ് വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. എസ് എം എസ് ചെയ്യുന്നതിന് മുമ്പായി എൻ ടി വി എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം, നിങ്ങളുടെ നിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. നമസ്കാരം, ഞാൻ ദുബൈയിൽ നിന്ന് വിളിക്കാണ്. ശരി, പേര് പറയൂ. എന്റെ ഭാര്യയുടെ കാര്യം ചോദിക്കാൻ വേണ്ടിയാണ്. ശരി, പേര് പറഞ്ഞോളൂ. ഭാര്യയുടെ പേര് കൊച്ചുമോൾ. കൊച്ചുമോൾ സെപ്റ്റംബർ 17, 1966. ഇപ്പോഴത്തെ സമയം എന്താണെന്ന്? വൈകിട്ട് 4:30 ടൈം. ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. ജനിച്ച സ്ഥലം മുതുകുളം. മുതുകുളം. ചോതി നക്ഷത്രമാണ്. ഇപ്പൊ ഇതിനകത്ത് ഇപ്പം ഏഴ് ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ജന്മശനി എന്ന് പറയുന്ന ഏറ്റവും കാഠിന്യം കൂടിയ ആ ഭാഗം ഇപ്പം നടക്കുകയാണ്. അത് ഈ 2nd November അത് തീരും. അതിനുശേഷം അത് ഓരോ ദിവസവും അതിൻ്റെ ആ കാഠിന്യം കുറയുന്ന സമയമാണ്. അതിന് വെയ്നിങ് പീരീഡ് അല്ലെങ്കിൽ റിഡ്യൂസിങ് പീരീഡ് എന്നൊക്കെ പറയാം. അപ്പം ഈ നവംബറിന് ശേഷം പൊതുവെ വളരെ അനുകൂലമായ കാര്യങ്ങൾ നടക്കും. ഇതിനകത്ത് ഏറ്റവും നല്ലൊരു യോഗമുണ്ട്, അത് ഗജകേസരി യോഗം എന്ന് പറയും. അതെന്ത് ഏറ്റവും നല്ലതെന്ന് പറയാൻ കാര്യം, വ്യാഴം ഇതിനകത്ത് 100% ബലത്തിൽ കർക്കിടക വ്യാഴം എന്ന് പറയും. അത് വളരെ ഭാഗ്യമുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ഒരു കാര്യമായിട്ടാണ് ജ്യോതിഷത്തിൽ പറയുക. അതായത് 12 വർഷത്തിലൊരിക്കൽ മാത്രമേ കർക്കിടകത്തിൽ വ്യാഴം വരുള്ളൂ. അപ്പം കർക്കിടക വ്യാഴം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്നാണ് അതിനർത്ഥം. ഈ ഏഴശനി കഴിയുന്നു. ഇപ്പം ജനിച്ച സമയത്ത് വെച്ച് ശനിദശയിൽ രാഹുവിൻ്റെ അപഹാരം നടക്കുകയാണ്. ഈ രാഹുവിൻ്റെ അപഹാരം ഏപ്രിൽ 2015 തീരും. അതിനുശേഷമുള്ള ശനിദശ പോലും അനുകൂലമാണ്. ഇതിനകത്ത് ഈ ഭാഗ്യത്തിൻ്റെ കുറവ് ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടുന്നതാണ്. കാരണം ഇതിനകത്ത് ഭാഗ്യത്തിൻ്റെ അധിപൻ ബുധനാണ്. ആ ബുധൻ നിൽക്കുന്നത് സൂര്യൻ്റെ കൂടെയും ഗുളിയൻ്റെ കൂടെയുമാണ്. ഇത് രണ്ടും ഒരു ചീത്ത കാര്യമാണ്. സൂര്യൻ്റെ കൂടെ ഏത് ഗ്രഹം നിന്നാലും മങ്ങല് സംഭവിക്കും. അതുകൊണ്ട് ഒരു മരതകം, രണ്ടര കാരറ്റ് തൊട്ട് 3.5 കാരറ്റ് വരെ മരതകം ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. വിളിച്ചത് വളരെയധികം നന്ദി. നമ്മൾ സാധാരണ നക്ഷത്രം ഇതൊക്കെ നോക്കാറുണ്ട്. അപ്പൊ എല്ലാവർക്കും എപ്പോഴും ഏതെങ്കിലും ഒരു പിന്നെ വ്യക്തിക്ക് ഏതെങ്കിലും നക്ഷത്രത്തിൽ തുടർച്ചയായിട്ട് ഉയർച്ച മാത്രമുള്ള ഏതെങ്കിലും ജാതകം ഉണ്ടോ, അല്ലെങ്കിൽ തുടർച്ചയായി താഴ്ചയുള്ള? ഇല്ല, ഈ ഉയർച്ച എന്ന് പറയുമ്പോൾ, ജീവിതത്തിൽ ഉയർച്ച എന്ന് പറയുമ്പോൾ പല ആൾക്കാരും ധരിച്ചിരിക്കുന്ന ധനപരമായിട്ടുള്ള ഉയർച്ചയാണ് പലരും ആദ്യമായിട്ട് കണക്ക് കൂട്ടുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇപ്പം ബിൽഗേറ്റ്സിന് 2 വർഷം മനഃപ്രയാസം ഉണ്ടായിരുന്നു. കാരണം വാറൻ ബുഫേ എന്ന് പറയുന്ന സെക്കൻഡായിട്ടുണ്ടായിരുന്ന ആൾ 2 വർഷം ഏറ്റവും ഫസ്റ്റായി, ഏറ്റവും അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ എന്നുള്ള ആ പേര് 2 വർഷം ഇല്ലായിരുന്നു. ഇതിനിടയ്ക്ക് പല പ്രാവശ്യമായിട്ട് ആ സമയത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ദുഃഖം എന്താണ്? എൻ്റെ 1st സ്ഥാനം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന് പോലും അതുപോലത്തെ ദുഃഖമാണ് ഉണ്ടാകുന്നത്. പിന്നെ സുഖങ്ങളും ദുഃഖങ്ങളും കലർന്നതാണ് ജീവിതത്തിൽ ഈ ഓരോ ഗ്രഹങ്ങൾക്കും പറഞ്ഞിരിക്കുന്നതാണ്. അതായത് ശുഭഗ്രഹങ്ങളും നീചഗ്രഹങ്ങളും എന്ന് പറയാൻ കാര്യം തന്നെ അതുകൊണ്ടാണ്. സുഖവും ദുഃഖവും ഇങ്ങനെ മാറി മാറി വന്നില്ലെങ്കിൽ സുഖത്തിൻ്റെ ഗുണം അറിയത്തില്ല, ദുഃഖത്തിൻ്റെ ഗുണം അറിയത്തില്ല. അപ്പോൾ ഈ ഗ്രഹങ്ങൾക്ക് ഋഷിമാർ കൽപ്പിച്ചിരിക്കുന്നത് ഒരു ഗ്രഹം നല്ലതാണെങ്കിൽ അടുത്ത ഗ്രഹം ചീത്തയായിട്ടാണ്. അപ്പം ജീവിതത്തിൽ എപ്പോഴും ഉയർച്ച താഴ്ചകളാണ് എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്നത്. ആരും അതിൽ നിന്ന് മോചിതരല്ല. ഇപ്പം കോടികളുണ്ടായിട്ട് ദിവസം 24 ഷട്ടറും ഒന്നും ഇടാൻ സാധിക്കത്തില്ലല്ലോ. എത്ര പ്രാവശ്യം ആഹാരം കഴിക്കാൻ പറ്റും? പിന്നെ ഈ ധനം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ വാങ്ങിക്കാൻ പറ്റും, പക്ഷേ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വാങ്ങിക്കാതും പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ വലിയ മഹാന്മാർ പറഞ്ഞിട്ടുള്ളതാണ്,
നല്ല വളരെ വില കൂടിയ മെത്തകൾ വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ ഉറക്കം വാങ്ങിക്കാൻ പറ്റത്തില്ല. നല്ല വില കൂടിയ മരുന്നുകൾ വാങ്ങിക്കാൻ പറ്റും, ആരോഗ്യം വാങ്ങിക്കാൻ പറ്റത്തില്ല. നല്ല വില കൂടിയ ഭക്ഷണങ്ങൾ വാങ്ങിക്കാൻ പറ്റും, പക്ഷേ രുചി വാങ്ങിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ധനം കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, ജീവിതത്തിൽ ഉയർച്ച താഴ്ചയില്ലാത്ത ഒരു വ്യക്തി പോലും ഈ ലോകത്തില്ല. നമുക്ക് ഒരു പ്രശ്നം ചേരും, തിരിച്ചു വരാം. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ അബുദാബിയിൽ നിന്ന് വിളിക്കുകയാണ്. ശരി, പേര് പറഞ്ഞോളൂ. എന്റെ പേര് സിന്ധു, എനിക്ക് എന്റെ മോന്റെ നാളിന് വേണ്ടിയിട്ട് വിളിക്കാം. ശരി, പറഞ്ഞോളൂ. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ മോൻ ഇവിടെ അബുദാബിയിലാണ് ജനിച്ചത്. പറയും. അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 8th March 2006. 8th March 2006. അബുദാബി. എന്താണ് അറിയാനുള്ളത്, പറഞ്ഞോളൂ. കുഞ്ഞിന് നാളെ ഞങ്ങള് മകേരാണോ തിരുവാതിരയാണോ അറിയില്ല. 8th March 2006 4:50 AM. തിരുവാതിരയാണല്ലോ. തിരുവാതിരയാണ്. ലക്കി നമ്പർ മോനെ സംബന്ധിച്ചോളം 5-6 ആണ് ലക്കി നമ്പർ. 5-6. 8 ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. 8 എട്ട് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ജാതകം ഞങ്ങൾ ഇതുവരെ ജാതകം 5 വയസ്സ് കഴിഞ്ഞാൽ ജാതകമൊക്കെ എഴുതിക്കാം. സിന്ധു, വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇന്ന് നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കും. ഓക്കെ. ഇന്ന് പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. തുടർന്നുള്ള ദിവസങ്ങൾ വിശദമായ കുറേ സംശയങ്ങൾ പ്രേക്ഷകർക്കുണ്ട്, അതുപോലെ SMS-കളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തുടർന്ന ദിവസങ്ങളത് പ്രശ്നം പറയാം. അപ്പോൾ ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക്, പ്രത്യേകിച്ച് നിങ്ങളുടെ അനുയോജ്യ രത്നം, സംഖ്യ, നിറം എന്നിവ അറിയാൻ എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. പ്രേക്ഷകർക്കും എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ തത്സമയം ഈ ഷോയിൽ പങ്കെടുക്കാം. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി ആർ ഭാഗം നൽകുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം ശുഭകരമാകട്ടെ. നന്ദി, നമസ്കാരം.